നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരും. നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. ഇന്ന് നമുക്ക് താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു താറാവ് കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് മസാല അരയ്ക്കാനുണ്ട്, മസാല ചൂടാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്താ ഒരു അത് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. പിന്നെ ഞാൻ എന്താ താറാവ് കഴുകി, താറാവ് പീസ് പീസാക്കി കഴുകി ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായി. എണ്ണയിൽ ഒരു ഏകദേശം 8-9 ഏലക്ക ആഡ് ചെയ്യുക, 5-6 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം, ഏകദേശം 1 വിരൽ നീളത്തിലുള്ള പട്ട ഒരു 2 എണ്ണം ആഡ് ചെയ്തോളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 7-8 കപ്പൽമുളക്, ഇത്രയുമാണ് ആവശ്യം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തേങ്ങ, അതും കൂടെ ആഡ് ചെയ്ത് നല്ല ലൈറ്റ് ബ്രൗൺ നിറം ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. താറാവിൻ്റെ പീസസ് ഞാൻ ഏകദേശം ഇറച്ചി ഞാൻ ഏകദേശം 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ കുക്ക് ചെയ്യാൻ. ഇതാ നമുക്ക് മസാല നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പം ഇനി അധിക സമയം പാനിൽ വെക്കണ്ട, വെച്ചിരുന്നാൽ പിന്നെ അത് ബ്രൗൺ നിറമാവും, ചിലപ്പോൾ കരിയും. ഉണ്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റണം. അപ്പോൾ അത് വേറെ ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആറട്ടെ, നമുക്ക് ചൂടോടെ ഇത് അരയ്ക്കാൻ പറ്റില്ല. ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം, പേസ്റ്റ് മാതിരി. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം അതിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല പേസ്റ്റായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനത് ആ ഒരു കുക്കർ പാൻ വെക്കുകയാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നമുക്ക് എപ്പോഴും എണ്ണ വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത് നമ്മുടെ നാടൻ ഡിഷസിനെല്ലാം. അതിലേക്ക് കുറച്ച് സവാള, ഏകദേശം 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് സവാള 2 എണ്ണം. അത് നീളത്തിൽ അരിയുക, അരിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് ബ്രൗൺ നിറാക്കി എടുക്കണം. ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്യും. പേസ്റ്റ് ആഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ തക്കാളി, പിന്നെ നമ്മുടെ അരച്ച കഷ്ണങ്ങൾ ഇടുക, കുക്കറും മൂടുക. പിന്നെ ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്, അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് അതിൽ കുറച്ച് തക്കാളി അരച്ചു വെച്ച അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യുക. ഏകദേശം 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി കുക്കാവാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മസാലയായിട്ട് ഒന്ന് പുരളാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ താറാവിൻ്റെ പീസസ് ആഡ് ചെയ്യുക, അതൊന്ന് മസാലയിലൊന്ന് ഇളക്കി കൊടുക്കൂ. ഇത് ഞാൻ ഏകദേശം ഒരു ഞാൻ നേരത്തെ പറഞ്ഞുള്ള 1/2 കിലോ ആണ് താറാവ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടപ്പ് അടയ്ക്കാം, വിസിൽ വയ്ക്കാം. വിസിൽ വെച്ച് 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വരുന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് പ്രഷർ റിലീസായാൽ കുക്കർ തുറന്ന് നമുക്കത് സെർവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി എൻ്റെ ബ്ലോഗിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, അറിയില്ല താറാവ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.